എന്തൊക്കെയാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ള വിഭവം? നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പ്രോൺസ് മസാല, സ്പെഷ്യൽ പ്രോൺസ് മസാലയാണ് ഇവാൻഷിന്റെ. അതുപോലെ തന്നെ കപ്പ, അത് മരച്ചീനി ആണ്. അത് കഴിഞ്ഞ് ബീഫ് കോക്കനട്ട് ഫ്രൈ, അതിനോടൊപ്പം കേരള ട്രഡീഷണൽ അയലക്കറി. നമ്മുടെ സാധാരണ വെക്കില്ലേ വീട്ടിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കപ്പയ്ക്ക് കഴിക്കാനായിട്ട് അയലക്കറി ഉണ്ടാക്കി. അപ്പോ ഇതാണ് നമ്മുടെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള ആ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. ഹൗസ് ബോട്ടിൽ ഇല്ലാത്ത ഒരു പുതിയൊരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാധനം ഇതാ. ഹായ്, എല്ലാവർക്കും നമസ്കാരം, ജസ്നയാണ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി സെലിബ്രേഷനായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ, ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് 2.5 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാൽ ചുങ്കം പള്ളാതുരുത്തി എന്ന് പറയുന്ന അടിപൊളി പ്ലേസിലാണ് എത്തിയിരിക്കുന്നത്. ലക്ഷറി ഹൗസ് ബോട്ടിൽ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ എത്തിയതാണ്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ. നമ്മുടെ താരട്ടോ ഇവാൻഷ് ഇന്റർനാഷണലിൻ്റെ അനസ് അയ്യൂബ്കയുടെ ഏറ്റവും പുതിയ ഹൗസ് ബോട്ടുകൾ 2 എണ്ണം ഇവിടെ നീറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അതിലെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള ആലപ്പുഴ ജില്ല ആലപ്പുഴ ബോട്ട് ഹൗസിൽ തന്നെ ഏറ്റവും പേര് കേട്ട 2 ബോട്ടിൽ തന്നെ ഇവനെ ഒരു പ്രധാനപ്പെട്ട ബോട്ടാണ്. അപ്പോൾ നമ്മളാണ് ഇതിലത്തെ ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവര് നമ്മുടെ ബോട്ടിലുള്ള 2 മെയിൻ ആളുകളാണ്. അപ്പൊ ഒന്ന് നമ്മോടൊപ്പം ഇവരാണ് ഉണ്ടാവുക കേട്ടോ, ഒന്ന് നഹാസും റാഫിയും. അപ്പോൾ കൂട്ടുകാർ, നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ റൂമുകളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ലിവിങ് ഏരിയ തന്നെ കുറച്ച് നേരം ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. കാരണം ഇവിടുത്തെ സെറ്റിങ്സ് ഒക്കെ നമുക്ക് ശരിക്കും ഒരു 5-സ്റ്റാർ ഹോട്ടൽ, ഒരു ലക്ഷറിയസ് ഹോട്ടലിൽ കയറിയ ആ ഒരു പ്രതീതിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. സോഫ സെറ്റ്, അതോടൊപ്പം തന്നെ അതാ ഇവിടെ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒറിജിനൽ ആയിട്ടുള്ള 2 പ്ലാന്റുകൾ അതുണ്ട്. അതുപോലെ തന്നെ AC, പിന്നെ ഫ്രീ വൈഫൈ. ഇവിടെ ഉള്ള ബോട്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആകെ 1-ഓ 2-ഓ ബോട്ടിലേ ഉള്ളൂ ഇവിടെ ഫ്രീ വൈഫൈ ഉള്ളത് ആലപ്പുഴയിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു ബോട്ട് ജെട്ടിയിൽ തന്നെ എടുത്തു പറയാവുന്ന ലക്ഷറി ബോട്ടാണ്. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഫുൾ സെറ്റാണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും എന്താണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. അപ്പോൾ വരി. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമുകളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യം ഇതാ നല്ലൊരു ഇടനാഴിക, നല്ലൊരു പാസേജ് ഇവിടെ ഉണ്ട്. ഇതിലൊക്കെ ഒരു വെറൈറ്റിയാണ്, ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും. പിന്നെ ഇവിടെ തന്നെ നല്ല വാൾ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഒരു അടിപൊളി. താഴെ 2 ബെഡ്റൂമാണ് കേട്ടോ അതിനുള്ളത്. 1 അപ്സ്റ്റെയറിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഭയങ്കര വെറൈറ്റി ഉണ്ടിട്ടുള്ളൊരു വാ. ഇതാണ് നമ്മുടെ ആ ലക്ഷൂറിയസ് ആയിട്ടുള്ള ബെഡ്റൂം. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ ഇതിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാം. നല്ല അടിപൊളി ഒരു കട്ടിലും ബെഡൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ നല്ലൊരു മിററൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നോക്കും നിങ്ങൾ ഹാങ്ങിങ് ലൈറ്റൊക്കെ എന്താ ഭംഗിയെന്നറിയാം. നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ ലൈറ്റുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. AC ഉണ്ട്. പിന്നെ നല്ലൊരു മിററാണ് കൊടുത്തിട്ടുള്ളത്. ഒറ്റ ഡോറിലാണ് ഇവിടെ ഷെൽഫ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതാ ഇവിടെ ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. അതിൽ ഇതാ നമുക്ക് പെപ്സി കാര്യങ്ങൾ, വെള്ളം ഒക്കെ ഇവിടെ ഉണ്ട്. അടിപൊളി ബാത്റൂമാണ് ഇവിടെ. നമ്മൾ ഇവിടെ ഹൗസ് ബോട്ടിൽ ഇല്ലാത്ത ഒരു പുതിയൊരു ട്രെൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സാധനം ഇതാ ജാക്കോസി അല്ലേ. അതാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു ബെഡ്റൂമിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 2 പേർക്ക് ഇതാ നമ്മൾ കപ്പിൾസായിട്ട് വരുന്നവർക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജാക്കോസി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് കടന്നു കൊടുത്താൽ മതി. ഇതാ 12 ഐറ്റംസ് സാധനങ്ങളാണ് ഇതിലുള്ളത്. നമ്മൾ മസാജ് വരെ ചെയ്ത് നമ്മൾ കിടന്നു കൊടുത്താൽ മാത്രം മതി. നമ്മൾ സോപ്പൊക്കെ തേച്ച് കുളിപ്പിച്ച് കണ്ട് തരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അവർക്കൊന്ന് നോക്കാം. ഇതാ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ഭാഗവും, നമ്മളെ ബോഡി മൊത്തത്തിൽ നല്ല മസാജ്, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഉള്ള ഒരു മസാജും കാര്യങ്ങളും. പിന്നെ ആ സൈഡിൽ വരുന്നതാണ് അതിലേക്കുള്ള ഷാമ്പു കാര്യങ്ങൾ, നമ്മൾ സോപ്പ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ കുളിച്ച് കുട്ടപ്പനാക്കിയിട്ടാണ് തരും.
മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഒരു മിററും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഷ് ബേസിനും കാര്യങ്ങളും നമുക്കൊന്നും കൂടി അടുത്ത് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിററും കാര്യമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻക്ലോഷർ, എൻക്ലോഷർ എന്ന് പറഞ്ഞത് ശരിക്കും ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഉള്ളിൽ കയറി നമ്മൾ ഷവറിൻ്റെ താഴെ നിന്ന് ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി വർക്കാവും. ഓട്ടോമാറ്റിക് ആണ് ഇതിൻ്റെ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു അടിപൊളി ബാത്റൂമാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ജാക്കോസിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലേക്കുള്ള ഗ്ലാസ് ആണ് കേട്ടോ. അവിടെ ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും ബെഡ്റൂമിലൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കണ്ടു, ഇനി ഇതിൻ്റെ സെക്കൻഡ് ബെഡ്റൂം എങ്ങനെയാണ് കാണിച്ചുതരവാ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. അപ്പോൾ സെക്കൻഡ് ബെഡ്റൂമിലും ഏകദേശം നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമെന്ന് കണ്ട ഒരു സെറ്റപ്പ് ആണെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വാൾ പിക്ചർ കാണുമ്പോൾ നേരത്തെ അവിടെ മിററായിരുന്നു, പക്ഷേ ഇവിടെ ഒരു നല്ലൊരു ലോങ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ചെയ്ത പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മിനി ഫ്രീസർ ഇവിടെ ഉണ്ട്, നേരത്തെ മറ്റേ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ. കുറച്ചും കൂടി വലുതാണ്, ഡബിൾ ഡോറായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവര്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം എങ്ങനെയാണ് കാണാം. ഇവിടുത്തതും സെയിം മോഡലിൽ തന്നെയാണ് ബാത്റൂം വരുന്നത്. ജാക്കോസി ഉണ്ട് അതുപോലെ തന്നെ. ഇതിൽ നമ്മളിപ്പോൾ വെള്ളം ഇവിടെ ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് ഇതേപോലെ തന്നെ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് മറക്കാൻ ഇവിടെ കേട്ടനൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഒരു പ്രീമിയം ക്വാളിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ടോട്ടലി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻക്ലോഷർ നേരത്തെ അതേ പ്രീമിയം ക്വാളിറ്റിയിലുള്ള എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിലും അവർ കീപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഇതാ നമ്മുടെ ഹാങ്ങിങ് ലൈറ്റൊക്കെ ഒന്നും കൂടി ഒരു ചെറിയൊരു ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റീരിയറിൽ വന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെറിയ ചേഞ്ചസ്, പക്ഷേ മൊത്തത്തിൽ നല്ലൊരു ഫീലാണ്, നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിലും. നമുക്ക് ബെഡ്റൂമിലായിക്കോട്ടെ ബാത്റൂമിലായിക്കോട്ടെ ഒക്കെ ഒരു അടിപൊളി സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇവരെ ലക്ഷൂറിയസ് ബോട്ടിലുള്ള നമ്മുടെ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം. ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് നോക്കൂ നിങ്ങൾ, നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ശരിക്കും സ്റ്റെപ്പുകളൊക്കെ ഫുള്ളി ഒരു വുഡൻ വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. താഴെ കണ്ട റൂമിൻ്റെ കഥ സെയിം ഒരു ആംബിയൻസിൽ തന്നെയാണ് മുകളിലുള്ളതും സെറ്റ് ചെയ്തിട്ടുള്ളത് ഒക്കെ. നല്ല വെൽ ഫർണിഷ്ഡ് ആണ്, നല്ല അടിപൊളി സെറ്റപ്പാണ്. എ സി ഉണ്ട്, പിന്നെ മിററൊക്കെ ഇതാ ഒന്നും കൂടെ സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടിന്റെ അപ്സ്റ്റെയർ അല്ലേ. ഇതാണ് നമ്മുടെ ഹാള്, ഫുൾ ഗ്ലാസ് കവേർഡ് ആണല്ലേ. ഇവിടെ നമുക്ക് ഒരുപാട് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരേ സമയത്ത് തന്നെ ഇവിടെ 30 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. സോഫ സെറ്റി ആയിട്ട് ഒരു 50-60 പേർക്ക് നമുക്ക് സൈഡിലും ഇരിക്കാലോ അല്ലേ. സൈഡിലും ഒരു 50-60 പേരെ കോൺഫറൻസ് ഒക്കെ വരുമ്പോൾ ഒരു ടൈമിൽ 30 പേർക്ക് നമുക്ക് സിറ്റിംഗ് ഉണ്ട്. സിറ്റിംഗ് ഉണ്ട് അല്ലേ. അപ്പൊ ഫുഡ് കഴിക്കാൻ തന്നെ 30 പേർക്ക് ഇരിക്കും. ടേബിൾസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഫുൾ എസി ആയിട്ടാണ് അല്ലേ. അതിനാണ് ഈ സോഫയും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ സെറ്റ് ചെയ്തത്. ഇവിടെ ഇത് ബാർ കൗണ്ടർ ആണ്. അങ്ങനെ വേണ്ട ആളുകൾക്ക് അതും ഇവിടെ വേണ്ടവർക്ക് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഗ്രൂപ്പ് അങ്ങനത്തെ പിന്നെ DJ ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലും ചെയ്ത് കൊടുക്കും. അതും ചെയ്ത് കൊടുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആർട്ടിസ്റ്റ് കൊണ്ടുവന്ന് എന്താണോ നമ്മൾ വരുന്ന ആളുകൾ ആവശ്യം അത് വെരി ഗുഡ്. അപ്പൊ പിന്നെ ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നമ്മള് ബാൽക്കണിയിലേക്ക് അല്ലേ. അത് അവിടെയാണ് ബാൽക്കണി. ഇത് ഫുൾ ഗ്ലാസ് കവേർഡ് ഒക്കെ ആണെങ്കിൽ കുട്ടികളെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. മറ്റു കുട്ടികളാണ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫുള്ള് ഗ്ലാസ്സിൽ കവറിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നല്ല മൊത്തത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റൂലേ. പുറത്തുള്ള കാര്യങ്ങളൊക്കെ കർട്ടനും കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ അതാണ് നമ്മളെ പുറത്തുള്ള ഒരു ഇവിടുന്ന് ഇത് സൺസെറ്റ് പോയിന്റ് ആണ്. ഇപ്പൊ നൈറ്റ് ആയതാണ്. അപ്പൊ നമുക്ക് പകല് ഇതിന്റെ മുഴുവൻ വ്യൂവും കാണാം. ഇത് പുഞ്ചവയലാണ്. പുഞ്ചവയലാണ് തൊട്ടപ്പുറത്ത് വയലാണ്. ഇവിടെ നമ്മള് കായലിലാണ്. അപ്പോ നല്ല രസമുള്ള ഒരു ആംബിയൻസ് നമുക്കറിയാലോ ആലപ്പുഴ ഭാഗത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഹാളിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹാളിൻ്റെ ഗ്ലാസ് നമ്മൾ പറഞ്ഞു ഫിക്സഡ് ഗ്ലാസ് ആണ്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട. ചെറിയ കുഞ്ഞു മക്കളെയും കൊണ്ടോ ആയാലും ഏത് തരത്തിലുള്ള പ്രായക്കാരായാലും നമുക്ക് ഇവിടെ തന്ന് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇവിടെ ഹാളിൽ. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ പറഞ്ഞു AC ഫുൾ AC കവേർഡാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കേർട്ടനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശരിക്ക് കായലിലെ കാഴ്ചകൾ ആസ്വദിച്ച് നമുക്ക് ഇവിടെ മീറ്റിങ്ങുകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഫാമിലി മീറ്റുകളായാലും
ആയാലും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു അടിപൊളി വൈബ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡിന്നർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഡിന്നറാണ്. സ്മെല്ലുകൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ. എനിക്ക് വീഡിയോൻ്റെ മുമ്പിനെ ഒന്ന് കഴിച്ച് വെക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തിയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ നമ്മുടെ കൂടെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഷെഫായിട്ടുള്ള ലാൽ സിദ്ധാർത്ഥായിട്ടും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? സുഖമല്ലേ? സുഖമാണ് അല്ലേ? അപ്പോൾ നമ്മളെ രുചിയുടെ പിന്നാമ്പുറം കാഴ്ചയാണ് ഇവിടെ നേരിട്ട് കാണുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ള വിഭവങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? പ്രോൺസ് മസാല, സ്പെഷ്യൽ പ്രോൺസ് മസാലയാണ് ഇവാൻസിന്റെ. അതുപോലെ തന്നെ കപ്പ, അത് മരച്ചീനി ആണ്. അത് കഴിഞ്ഞ് ബീഫ് കോക്കനട്ട് ഫ്രൈ, അതിനോടൊപ്പം കേരള ട്രഡീഷണൽ അയലക്കറി. നമ്മുടെ സാധാരണ വെക്കില്ലേ വീട്ടിലൊക്കെ, ടേസ്റ്റി ആയിട്ട് കപ്പയ്ക്ക് കഴിക്കാനായിട്ട് അയലക്കറി. പിന്നെ ചിക്കൻ പെരട്ടുണ്ട്, സ്പെഷ്യൽ ഗരം മസാല ചേർത്ത ചിക്കൻ പെരട്ടാണ്. അതിനോടൊപ്പം ഉണ്ട് റൈസ്, പിന്നെ സാധാ റൈസ് കഴിക്കും. പിന്നെ ഫിഷ് മൂലി, അതായത് നെയ്മീൻ കറിയാണ്, തേങ്ങാപ്പാലൊക്കെ അരച്ച് ചേർത്ത് ഒഴിച്ചത് വളരെ. പിന്നെ വളരെ ആലപ്പുഴയുടെ ഏറ്റവും വലിയ ഡിഷ് ക്രാബ്, ഞണ്ട് റോസ്റ്റ്. വലിയ വലിയ ഞണ്ടാണ്, കായൽ ഞണ്ടാണ്, വളരെ ടേസ്റ്റാണ്. നേരിട്ട് തന്നെ പിടിച്ച് നമുക്ക് തരുന്ന ആളുകളുണ്ട് ഇവിടെ. അവര് തന്നെ ഫ്രഷ് ആയിട്ട് ജീവനോട് കൂടി കൊണ്ട് തരുന്നതാണ്. കട്ട് ചെയ്ത് റെഡിയാക്കി. പിന്നെ ചപ്പാത്തി പൊറോട്ട. ചപ്പാത്തിയും പൊറോട്ട ഉണ്ടല്ലേ. അപ്പൊ നമ്മള് ഇതൊക്കെ എങ്ങനെയാ മെനു? ഓരോരുത്തർക്ക് ഓരോന്നാണോ? സ്പെഷ്യൽ മെനു ഉണ്ട്, സ്പെഷ്യൽ മെനു ഉണ്ട്. അത് ഗസ്റ്റിന്റെ ഇഷ്ടാനുസരണം ഞങ്ങൾ മെനു ഓരോന്നും തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് അവർക്ക് അവരുടെ ചോയ്സ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പൊ സിദ്ധാർത്ഥായിട്ട് അപ്പൊ ഇവാൻസ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളല്ലോ. ഇതിന്റെ മുമ്പ് അപ്പൊ എവിടെ വർക്ക് ചെയ്തിരുന്നു? ഞാൻ ചീഫ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് ഷെഫ് ആയിട്ട് കുറെ വർഷങ്ങളായിട്ട് ഇരുന്നായിരുന്നു. എത്ര വർഷമായിട്ട്? ഞാൻ എനിക്ക് ഈ ഫീൽഡിൽ തന്നെ 20 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഫുഡ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, കോണ്ടിനെന്റൽ, ചൈനീസ്, അറബിക്ക് മുമ്പ് ഞാൻ ചീഫ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് ഷെഫ്. അത് കഴിഞ്ഞ് പിന്നെ ശ്രീവത്സം ഗ്രൂപ്പ്. അപ്പൊ എന്തായാലും ഇനി എനിക്ക് ഇതിമ അധികം സമയം ചെലവഴിക്കാൻ കഴിയില്ല, കാരണം അത്രയും വെറൈറ്റി ഐറ്റംസ് ആണ് മുന്നിലുള്ളത്. അപ്പൊ ഇനി ബാക്കി കഴിച്ചിട്ട് കേട്ടോ. അപ്പൊ മോർണിംഗ് ആയി, അപ്പൊ സൺറൈസ് കാണണ്ട നമുക്ക്. അപ്പൊ ഇനി നമുക്ക് ഒരു ബെഡ് കോഫി ഒക്കെ ഒന്ന് കഴിച്ചാലോ? വൈബിന് ഇടയിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സമയം ഇതൊക്കെ ഇങ്ങനെ പുറത്ത് നിന്ന് കണ്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് ഫ്രഷായി വന്നത്. ആ ബോട്ട് ഓടിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവാൻസിൻ്റെ ലക്ഷറി ബോട്ട് ഓടിക്കാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുന്നമടക്കായലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ആംബിയൻസോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ? അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കാസറോളിൽ ഇതാ റെഡി ആയിട്ട് നല്ല ആവി പറക്കുന്ന ദോശ. അത് കഴിഞ്ഞതാ അതിലേക്ക് വേണ്ടി നല്ല അടിപൊളി ഒരു ചട്ടിനി റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സാമ്പാർ, നല്ലൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ലുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ബ്രെഡും ജാമും വേണ്ടവർക്ക് അതുണ്ട്. അതുപോലെ തന്നെ ബട്ടർ ഉണ്ട്, ചീസ് ഉണ്ട്, നല്ല ചൂടുള്ള കോഫിയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേഗം തണുക്കും, കാരണം എ സി ആണ്. മൊത്തം നല്ല തണുത്തൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഫുഡിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഹാളാണ് കേട്ടോ. ഈ ഹാളിൽ വെച്ചിട്ടാണ് ഇനി ഇപ്പോൾ ആര് വന്നാലും ഫുഡ് കഴിക്കാനോ എല്ലാത്തിനും ഉള്ളത്. നമുക്ക് താഴെ ആ ബെഡ്റൂമിൻ്റെ സെറ്റിലൊന്നും ഒന്നുമില്ല. ഭയങ്കര രസമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ദോശയാണ്, നമുക്ക് മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ്. അപ്പോൾ നമുക്കൊരു ദോശ ഒന്ന് കഴിച്ചു നോക്കാം. ദോശയ്ക്ക് നല്ല ചട്ടിനി ഉള്ളതുകൊണ്ട് എനിക്ക് ചട്ടിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇനി വേണമെങ്കിൽ നമുക്ക് സാമ്പാറും വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിക്കാം. എനിക്ക് രണ്ടും കൂടെ സാധാരണ മിക്സ് ചെയ്ത് കഴിക്കുന്ന വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ചട്ടിനിയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഞാൻ ആ ഒരു കോംബോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പുറത്തുള്ള കായൽ കാഴ്ചകളും കണ്ടിരുന്ന് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും നമുക്ക് നേരം ഒരുപാടായി തുടങ്ങി. ഇനി നമുക്ക് ബോട്ടിൽ നിന്ന് സമയം കളയാനില്ലാത്തതുകൊണ്ടും നമുക്ക് ഏകദേശം അനുവദിച്ച സമയം കഴിഞ്ഞതുകൊണ്ടും നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും രാജ്ഞിയെ പോലെയോ രാജാവിനെ പോലെയോ ഒക്കെ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവാഞ്ചൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കട്ട ചങ്ക്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.